إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور صدق الله العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ മുഴുവൻ രംഗങ്ങളിലും പാലിച്ചും അനുസരിച്ചും അനുധാവനം ചെയ്തും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളേവരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് ചേർന്നതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒത്തുചേരുവാൻ നമുക്കേവർക്കും അവൻ തുണയേകുമാറാവട്ടെ. നമ്മിൽ നിന്നും വിവിധ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു അവർക്കേവർക്കും ആഫിയത്തും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും അല്ലാഹുവിലേക്ക് യാത്രയായ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രാധാന്യവുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൂടെ മനസ്സിലാക്കിയത്. ഏത് തിരക്കിനിടയിലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ഇടയിലാണെങ്കിലും ഖുർആൻ പാരായണം
ജീവിതത്തിൽ അതൊരു ശീലമാക്കണം. ഫഖറഉ മാ തയസ്സറ മിൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. സാധ്യമാകുന്നത്ര ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക, അഥവാ ഖുർആനിനെ പാരായണം ചെയ്യുക എന്നത് തന്നെ വിശുദ്ധ ഖുർആനിനോടുള്ള പ്രഥമമായ ഒരു ബാധ്യതയാണ്. എന്നാൽ അതിനുമപ്പുറം ഖുർആനിന്റെ ബാധ്യതകൾ നമുക്ക് പിന്നെയും അവശേഷിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഖിറാഅത്ത് എന്ന പദത്തേക്കാൾ ഖുർആൻ പാരായണം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച പദപ്രയോഗം തിലാവത്ത് എന്ന പദമാണ്. കേവലമായ പാരായണത്തിന് ഖിറാഅത്ത് എന്ന് പറയുമ്പോൾ അല്പം കൂടി അർത്ഥതലങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ് തിലാവത്ത് എന്ന് പറയുമ്പോൾ, അഥവാ ഖിറാഅത്തിനേക്കാൾ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ് തിലാവത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഖുർആനിന്റെ വായനക്ക് ഖുർആനിന്റെ അനുധാവനം ചെയ്യുന്നതിനെ ഒക്കെ ഒന്നിച്ച് ഒറ്റപദമായി ഖുർആൻ ഉപയോഗിച്ച പദമാണ് തിലാവത്ത് എന്ന് പറയുന്നത്. അത് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അനുസ്മരിക്കുന്നിടത്തും ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുന്ന കഥകൾക്കിടയിലും ഖുർആൻ ഉപയോഗിച്ച പദം തിലാവത്തും അതിൽ നിന്ന് നിഷ്പന്നമായ അതിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള മറ്റു പദങ്ങളുമൊക്കെയാണ്. ഇദാ തുത്തില അലൈഹിം ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്തില അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. അവരുടെ മേൽ നമ്മുടെ ആയാത്തുകൾ, നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ പറയും അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികരായ ആളുകളുടെ പഴങ്കഥകളാണ്. അവിടെ ഇദാ ഖുരിഅ അലൈഹി എന്ന് പറയാതെ ഇദാ തുത്തില അലൈഹി എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഓതുകയും ഓതി കേൾപ്പിക്കുകയും ചെയ്യുന്ന എന്ന ആശയത്തെ സൂചിപ്പിക്കുവാൻ വിശുദ്ധ ഖുർആൻ ഇതേ പദപ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. പ്രവാചകനെ നിയോഗിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇമ്രാനിലെ 164-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ, ഒരു ദൈവദൂതനെ നിയോഗിക്കുക വഴി അല്ലാഹു അവരോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അദ്ദേഹം അവർക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവരെ വേദഗ്രന്ഥവും യുക്തിജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് ആ പ്രവാചകൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യധർമ്മത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ സത്യ ദൗത്യത്തെ സംബന്ധിച്ച് അള്ളാഹു വിശദീകരിച്ചതാണ്. ഈ ദൗത്യ സന്ദേശം, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്ത് അവരിലേക്ക് വന്നു കിട്ടുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. പ്രവാചകന്റെ ദൗത്യത്തെ സംബന്ധിച്ച് പൊതുവായി പറയുന്നിടത്തും ഏകവചന രൂപത്തിലും ഇക്കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന പ്രയോഗം നമുക്ക് കാണാം. അഹ്ലു കിതാബുകളായ ആളുകൾ അഥവാ വിശുദ്ധ ഖുർആനിന്റെ
അവതരണത്തിന് മുമ്പ് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ലോകത്ത് സ്ഥാനമറിയിച്ചിരുന്ന ജനവിഭാഗമായിരുന്നല്ലോ വിശ്വാസികളുടെ ഒരു കൂട്ടമായിരുന്നു അഹ്ലുൽ കിതാബുകൾ. ജൂത ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അഹ്ലുൽ കിതാബുകളാണ്. അവരുടെ ഗുണഗണങ്ങളെ വിശദീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. അവരിലെ എല്ലാവരും ഒരേപോലെയല്ല. ചില ആളുകൾ അല്ലാഹുവിനെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവിന്റെ ആയാത്തുകളെ നിരാകരിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവിനെ തന്നെ തള്ളിപ്പറയുന്ന ആളുകളുണ്ട്. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ പോരിമ കാണിച്ച ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് സൂറത്ത് ആലി ഇംറാനിൽ തന്നെ 113-ാമത്തെ ആയത്തിൽ അല്ല പറയുന്നു, ലൈസു സവാഅ മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലി കിതാബുകളിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഒരേപോലെയല്ല. അവരിൽ ഒരു വിഭാഗം ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ, അള്ളാഹുവിന്റെ വചനങ്ങളെ അവർ പാരായണം ചെയ്യുന്നവരാണ്. യത്ലൂന ആയത്തില്ലാഹി യത്ലൂന, അവിടെ യഖ്റഊന എന്ന് ഉപയോഗിച്ചില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, രാത്രിയുടെ രണ്ടറ്റങ്ങളിലായി അവരിങ്ങനെ അള്ളാഹുവിന്റെ വചനങ്ങളെ പാരായണം ചെയ്യുന്നവരാണ്. വഹും യസ്ജുദൂൻ, അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ, അതിനെ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ച ആളുകൾ കേവലമായി അത് പാരായണം ചെയ്യുന്നവർ മാത്രമല്ല, മറിച്ച് കേവലമായ പാരായണത്തിനും അപ്പുറം അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വേദഗ്രന്ഥത്തെ നൽക, നാം ആർക്കാണോ വേദഗ്രന്ഥം നൽകിയത് അവരെ സംബന്ധിച്ചിടത്തോളം, തൗറാത്തും ഇഞ്ചിയിലും പോലുള്ള വേദഗ്രന്ഥങ്ങൾ നൽകിയ ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്, അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതി, അത് തിലാവത്ത് ചെയ്യേണ്ട പ്രകാരം കൃത്യമായി തിലാവത്ത് ചെയ്യുന്ന ആളുകൾ, ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് അതിൽ വിശ്വസിച്ച ആളുകൾ. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അതേസമയം അതിനെ ധിക്കരിച്ച ആളുകൾ അവരാണ് നഷ്ടക്കാരായ ആളുകൾ എന്നിങ്ങനെ വിവിധങ്ങളായ ആയത്തുകൾ അള്ളാഹുവിന്റെ ഈ വചനങ്ങളെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നിടത്തൊക്കെയും തലായത്തുലു തിലാവത്ത് ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഖുർആനിലുള്ളത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത് ഇവിടെ തിലാവത്തുൽ ഖുർആൻ, ഖുർആനെ ശരിയായ അർത്ഥത്തിൽ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അനുധാവനം ചെയ്യുക എന്നാണ്. ഒരു സംഗതിയെ പിൻപറ്റിക്കൊണ്ട് അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനാണ് അറബി ഭാഷയിൽ തിലാവത്ത് എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക, ഒന്നിനെ അവലംബിച്ചും അതിനോടുള്ള അതിനോട് ഉപജീവിച്ചും മറ്റൊന്ന് മുന്നോട്ട് നീങ്ങുക, ഒരു കാര്യത്തെ അവലംബിച്ചുകൊണ്ട് മറ്റൊരു സംഗതി ജീവിക്കുക, ഇതിനാണ് തിലാവത്ത് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ, വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. തല എന്ന് പറയുന്ന ആ ഭാഷാർത്ഥത്തിലാണ് അവിടെ തലാഹ എന്ന് പറഞ്ഞതെന്നാണ്. വശംസി വദുഹാഹ, വിശുദ്ധ ഖുർആനിന്റെ ഒരു സവിശേഷതയാണ് അത്, പ്രാപഞ്ചിക സംവിധാനങ്ങളെ സംബന്ധിച്ച് പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവശേഷിപ്പിച്ചിട്ടുള്ള ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ആണയിട്ടുകൊണ്ട് അല്ലാഹു ചില കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി അതൊക്കെ ആണയിട്ടുകൊണ്ട് പറയും. അക്കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആണയിട്ട് പറഞ്ഞത് നമുക്ക് കാണാം. വശംസി വദുഹാഹ, അക്കൂട്ടത്തിൽ ഒരെണ്ണം വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ. സൂറത്ത് ശംസ് എന്ന് പറയുന്ന ചെറിയൊരു അധ്യായത്തിലെ ആദ്യത്തെ ആയത്തുകളാണ്. സൂര്യനെ കൊണ്ടും അതിന്റെ പ്രകാശത്തെ കൊണ്ടും സത്യം, സൂര്യനെ കൊണ്ടും അതിന്റെ വെളിച്ചത്തെ കൊണ്ടും സത്യം. വൽഖമരി ഇദാ തലാഹ, ചന്ദ്രൻ അതിന്റെ
വെളിച്ചത്തെ അവലംബിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അനുധാവനം ചെയ്യുമ്പോൾ, പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായൊരു സംഗതി കൂടി ഇതിനെ തടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, സൂര്യനെ സംബന്ധിച്ചിടത്തോളം സ്വയം പ്രകാശമുള്ള ഒരു ഗോളമാണ്. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ പ്രകാശത്തെ ആവാഹിച്ചുകൊണ്ടും അത് ഉപജീവിച്ചുകൊണ്ടുമാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. സ്വയം പ്രകാശമില്ലാത്ത ഗോളമാണ് ചന്ദ്രനെന്നും സ്വയം പ്രകാശമുള്ള ഗോളമാണ് സൂര്യനെന്നും ഉള്ള ആ ശാസ്ത്രീയമായ ഒരു വലിയൊരു യാഥാർത്ഥ്യത്തെ ഇവിടെ അടിവരയിടുന്നുണ്ട്. അഥവാ സൂര്യന്റെ വെളിച്ചത്തിൽ നിന്ന്, രാത്രി സമയത്ത് സൂര്യന്റെ വെളിച്ചത്തിൽ നിന്ന് ആ വെളിച്ചം ആവാഹിച്ചുകൊണ്ട് അത് രാത്രികാലങ്ങളിൽ ഉദിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ ആശയമെന്നതാണ്. അപ്പൊ ആ ഒരർത്ഥത്തിൽ തിലാവത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ തിലാവത്തിനോടൊപ്പം, ഖുർആൻ പാരായണത്തിനോടൊപ്പം നിർദ്ദേശിച്ച സംഗതികൾ കൂടി ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിലാവത്ത് ആവുകയുള്ളൂ എന്നതാണ്. വിശുദ്ധ ഖുർആന്റെ തിലാവത്ത് അങ്ങനെയേ ആവുകയുള്ളൂ എന്നാണ്. കേവലമായ പാരായണം അത് അനിവാര്യമാണ്. കേവലമായി നമ്മൾ പാരായണം ചെയ്യണം. അർത്ഥം അറിയില്ലെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ അതിന്റെ പ്രത്യേകത പഠിച്ചു, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ മൂന്ന് അക്ഷരങ്ങൾ ഉരുവിടുന്ന പ്രതിഫലമാണ്. ഒരക്ഷരത്തിന് 10 ഇരട്ടിയാണ് അതിന്റെ പ്രതിഫലം എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ അല്ലാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ തിലാവത്ത് ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറ്റ്റൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലം തബൂർ. അവിടെ തിലാവത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ചില സംഗതികൾ പറയുന്നുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ, അല്ലാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാ, നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവർ, നമസ്കാരം അതിന്റെ മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നമ്മൾ നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, സിറ്റ്റൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, യർജൂന തിജാറതൻ ലൻ തബൂർ, അവർക്ക് നഷ്ടം വരാത്ത ഒരു കച്ചവടത്തെ പ്രതീക്ഷിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് അവിടെ. എന്നിട്ട് അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്, ഈ വഫിയഹും ഉജൂറഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്ത ഈ നന്മക്ക് വേണ്ടിയുള്ള പ്രതിഫലങ്ങൾ പരിപൂർണമായും പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോൾ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് ജീവിതത്തിൽ പുലർത്തണമെന്നും അനുഷ്ഠിക്കണമെന്നും പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചും സ്വീകരിച്ചും മുന്നോട്ട് പോകുന്നതാണ് തിലാവത്തിന്റെ ശരിയായ ആശയം എന്ന തിരിച്ചറിവാണ് നമുക്കിതിൽ നിന്ന് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ, അത് ഖുർആനാവട്ടെ, ഇഞ്ചീലാവട്ടെ, സബൂറാവട്ടെ, തൗറാത്താവട്ടെ, ഈ വേദഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തിലാവത്ത് എന്ന പ്രയോഗം അതുകൊണ്ടാണ് ഉപയോഗിച്ചത്. ജൂത സമൂഹം അവർ അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് ജനങ്ങളോട് കൽപ്പിക്കുകയും അങ്ങനെ അക്രമങ്ങളും അധർമ്മങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ഉപദേശിക്കുന്നുണ്ട്. ശക്തമായ ആക്ഷേപ സ്വരത്തോടു കൂടിയാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയോ, നിങ്ങൾ സ്വയം മറന്നുകൊണ്ട്, പക്ഷെ നിങ്ങൾ തിലാവത്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ അല്ലെങ്കിൽ തൗറാത്ത് തിലാവത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പണി പറ്റുമോ, അഥവാ തൗറാത്ത് തിലാവത്ത് ചെയ്തുകൊണ്ട് നിങ്ങളൊരിക്കലും ഈ പറഞ്ഞ പരിപാടി ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിലക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ആക്ഷേപ സ്വരത്തിൽ അല്ലാഹു അവരെ ശരിയാക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ആളുകൾക്ക് വരാൻ പാടില്ല എന്ന ശക്തമായ താക്കീതാണ് അവിടെ അല്ലാഹു നൽകുന്നത്.
വിശുദ്ധ ഖുർആനിലെ ശരിയായ അർത്ഥത്തിൽ തിലാവത്ത് ചെയ്യാതെ പണ്ട് ജൂത സമൂഹം ചെയ്തതുപോലെ കേവല പാരായണം നടത്തി ജനങ്ങളെ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ ആക്കുന്ന പരിപാടി ഞങ്ങൾക്കുണ്ട്. അഫല തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ല സുഹൃത്തുക്കളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല കൃത്യമായി ജൂത സമൂഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓതിയ ആയത്തിൽ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സല, നമസ്കാരം നിർവഹിക്കുകയും തങ്ങൾക്ക് നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നതാണ്. നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നതാണ്. വഅംഫഖൂമിമ്മാ റസഖ്നാഹും, പിന്നെ പറയുന്നത് വഅംഫഖൂമിമ്മാ റസഖ്നാഹും, അഥവാ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിനെ തിലാവത്ത് ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിത്തീരേണ്ട ഒരു ഗുണമാണ് തങ്ങളുടെ സമ്പത്ത് ചെലവ് ചെയ്യലും വിഭവങ്ങളുടെ വിനിയോഗവും എന്ന് പറയുന്നത്. അള്ളാഹുവാണ് നിങ്ങൾക്ക് സമ്പത്ത് തന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം എന്നത്. ആ സമ്പത്ത് പിടിച്ചെടുക്കുവാനും ഇല്ലാതാക്കുവാനുമുള്ള കഴിവും അള്ളാഹുവിന് മാത്രമാണ് എന്ന സംഗതി. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ ഗുണഗണങ്ങളിൽ ഒന്ന്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽ ഖാദിമീന ഗൈള വൽ ആഫീന അലിന്നാസ്. സ്വർഗത്തോ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഏത് വിശ്വാസികളാണ് ആ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്കും എത്തുക എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, ക്ഷേമകാലത്തും ക്ഷാമകാലത്തും തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളാണ്. തങ്ങളുടെ ദേഷ്യം അടിച്ചമർത്തുന്ന ആളുകളാണ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളാണ്. അല്ലാഹു നന്മ ചെയ്യുന്ന ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. വീണ്ടും പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്ന ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നു. ആ ഓർക്കുന്ന നിമിഷം അള്ളാഹുവിനോട് അവർ പശ്ചാത്താപം തേടുന്നു. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമു. നമ്മൾ അടിവരയിടേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങൾ ഓരോരുത്തരും അടിവരയേണ്ട ഒരു ഭാഗമാണ്. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റിനകത്ത് തന്നെ ശാഠ്യം പിടിച്ച് നിൽക്കുന്നവരല്ല അവർ എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഖുർആൻ പാരായണം തിലാവത്ത് ചെയ്യുമ്പോൾ അത് അർത്ഥപൂർണമാകണമെങ്കിൽ ഖുർആനിനെ അനുധാവനം ചെയ്യണം. വിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളിൽ കൃത്യമായ അവബോധം നമുക്കുണ്ടാവണം. കൃത്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് നാം തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ ഈ ഖുർആൻ കൊണ്ട് യഹ്ദി ബിഹില്ലാഹു മനിത്തബ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആരാണോ ഈ ശരിയായ സുബുലസ്സലാം, ശരിയായ മാർഗത്തെ ആരാണോ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹു അവരെയാണ് ഹിദായത്തിലാക്കുക എന്നാണ്. അല്ലെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് ചിലരെയൊക്കെ ഹിദായത്തിലാക്കും, ചിലരെയൊക്കെ അല്ലാഹു വഴി പിഴപ്പിക്കും. അപ്പോൾ അല്ലാഹു മനുഷ്യർക്ക് നൽകിയ വിഭവങ്ങൾ, അതാണ് ഒന്നാമതായി ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു മനുഷ്യർക്ക് നൽകിയ വിഭവങ്ങൾ സമസൃഷ്ടികളിലേക്ക് കൂടി ഒഴുകി പരക്കുക എന്നതാണ് തിലാവത്തിലൂടെ തിലാവത്ത് അർത്ഥപൂർണമാകേണ്ടതുണ്ട് ഉള്ളത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വെച്ച് തന്നെ ഒരുപക്ഷെ അല്ലാഹു നമ്മെ നശിപ്പിച്ചേക്കാം. ഈ പ്രപഞ്ചത്തിൽ വെച്ച് തന്നെ അല്ലാഹു ഇത്തരത്തിലുള്ള മനോഭാവമുള്ളവരെ സമ്പത്ത് ചെലവഴിക്കുവാൻ, തങ്ങളുടെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൂടി എത്തേണ്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി അതെത്തിക്കാതിരുന്നാൽ തീർച്ചയായും അത് ഈ ലോകത്ത് തന്നെ നാശഹേതുകങ്ങളാവാം. വിവിധ പരീക്ഷണങ്ങൾക്കും ശിക്ഷകൾക്കും വിധേയരായി ദുരിതങ്ങൾ പേരേണ്ട അവസ്ഥ വന്നേക്കാം. ഖുർആൻ തന്നെ അത് നമ്മോട് പറയുന്നുണ്ട്. ഒരു തോട്ടക്കാരുടെ കഥ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മക്കയിലെ മുശ്രിക്കുകൾ, അവരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പിശുക്കന്മാരായ പ്രമാണികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകനോട് ഒരു കഥ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കഥ, ഒരു സംഭവം. പ്രവാചകന്റെ കാലഘട്ടത്തിന് എത്രയോ മുമ്പ് യമൻ എന്ന് പറയുന്ന ഒരു ദേശത്ത് നടന്ന ഒരു സംഭവമാണത്രേ അത്.
വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലം എന്ന് പറയുന്ന ഒരു സൂറത്തിൽ അവസാന ഭാഗത്ത്, ഖുർആനിന്റെ അവസാന ഭാഗത്ത് ആ കഥ പറയുന്നുണ്ട്. ഇന്നാ ബലവുനാഹും കമാ ബലവുനാ അസ്ഹാബൽ ജന്നത്തി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. നാം വേണമെങ്കിൽ അവരെ പണ്ട് ആ തോട്ടക്കാരായ ആളുകളെ പരീക്ഷിച്ചതുപോലെ വേണമെങ്കിൽ പരീക്ഷിക്കാം. ഇത് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. അവരങ്ങനെ തീരുമാനിച്ച് പുറത്തിറങ്ങി. ആ തോട്ടക്കാര തോട്ടത്തിന്റെ ഉടമകൾ അവരൊരു തീരുമാനമെടുത്തു, ഒരു ഒരു സത്യം ചെയ്ത് പുറത്തിറങ്ങി. എന്തായിരുന്നു? ലയസ്രി മുന്നഹാ മുസ്ബിഹീൻ, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞങ്ങൾ ആ തോട്ടത്തിലെ കായ്കനികളും പഴവർഗ്ഗങ്ങളും പറിച്ചെടുത്ത് തിരിച്ചു വരും എന്നവർ തീരുമാനിച്ചു. വലാ യസ്തസ്നൂൻ, ഒരറ്റെണ്ണം പോലും ഒഴിവാക്കാതെ ഞങ്ങൾ കുട്ടകളിലും വട്ടകളിലും വട്ടികളിലും ഒക്കെ ആക്കി ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഒരു ധനാഢ്യന്റെ കഥയുണ്ട്. ധനാഢ്യരായ മൂന്ന് മക്കൾ, അവരുടെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ വിളവെടുപ്പ് സമയത്ത് പാവങ്ങളായ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് ആ വിഭവങ്ങളിൽ നിന്നൊരു വിഹിതം അവർക്കും കൊടുക്കുമായിരുന്നു എന്നാണ് തഫ്സീറുകളിലൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം മക്കൾ ആ തോട്ടത്തിന്റെ ഉടമകളായിത്തീർന്നു. അനന്തരഗാമികളായി വന്ന ഈ മക്കൾ അവരിങ്ങനെ തീരുമാനിച്ചു. പക്ഷേ അവർ തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കുമ്പോൾ പാവങ്ങളായ ആളുകളെ ആരെയും പരിഗണിച്ചില്ല. എന്തു ചെയ്തു? പാവങ്ങളാരും അറിയാതിരിക്കുവാൻ വേണ്ടി വളരെ രഹസ്യമായി അവർ പുറപ്പെടുകയാണ്. ഖുർആൻ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. അല്ലാ യദുഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. അവരിൽപ്പെട്ട സൂത്രകാരനായ ഒരാൾ പറയുന്നുണ്ട്, നമ്മുടെ അടുത്തേക്ക് ഒരു മിസ്കീനും ഒരു ദരിദ്രവാസിയും കടന്നു വരാത്ത വിധം നമ്മൾ വളരെ രഹസ്യമാകണം. വഖദൗ അലാ ഹർദിൻ ഖാദിരീൻ ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലളാലൂൻ. ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത് നമ്മൾ ഓർക്കണം. ഇവർ പഴം പറിക്കുവാൻ വേണ്ടി അവരുടെ തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഫഅസ്ബഹത് കസ്സരീം, അത് കത്തിച്ചാമ്പനായി വെണ്ണീര് കണക്കായി തീർന്നു എന്ന് ഖുർആൻ പറയുകയാണ്. കസ്സരീം, കത്തി അമർന്ന് ചാരമായി തീർന്ന സംഗതിക്കാണ് സരീം എന്ന് പറയുന്നത്. കത്തിയാളുന്ന തീയിൽപ്പെട്ട് അവസാനം അത് അമർന്ന് താഴത്തേക്ക് ഒരു ഇരിപ്പുണ്ട്, ആ ഒരവസ്ഥയിൽ ഇരിക്കുന്നതിനാണ് സരീം എന്ന് പറയുന്നതെന്നാണ്. അവർ ഏത് തോട്ടത്തിൽ നിന്നാണോ പഴങ്ങൾ പറിക്കുവാൻ പോയത് അത് അള്ളാഹു നിലംപരിശാക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഖുർആൻ പറയുന്ന കഥയാണ് സഹോദരങ്ങളെ. എന്നിട്ട് ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു അവസാനം പറഞ്ഞു, കദാലിക്കൽ അദാബ്, ഇതാണ് ശിക്ഷ. കദാലിക്കൽ അദാബ്, ഇതാണോ, ഇതാണ് ശിക്ഷ. വല അദാബുൽ ആഖിറത്തി അക്ബർ ലൗ കാനു യഅലമൂൻ. ഇനി പരലോകത്ത് കിട്ടാനിരിക്കുന്ന ശിക്ഷയുണ്ടല്ലോ അക്ബർ, അത് ഏറ്റവും വലുതാണ്. അതിനു മുമ്പ് അവരിൽപ്പെട്ട കാല ഔസത്തുഹും അലം അകുല്ലക്കും ലൗലാ തുസബ്ബിഹൂൻ എന്നൊക്കെ പറഞ്ഞ് അവരിൽപ്പെട്ട മൂന്ന് മക്കളിൽ ഒരാൾ അല്പമൊക്കെ ദീനീനിഷ്ഠയുള്ളയാളാണ്, അയാൾ ധാർമ്മിക സദാചാര ചിട്ടകളൊക്കെ പാലിക്കുന്നയാളാണ്, കുറച്ചൊക്കെ സത്യസന്ധതയുള്ളയാളാണ്. അയാൾ ബാക്കി രണ്ട് സുഹൃത്തുക്കളോടും തന്റെ സഹോദരന്മാരോടും പറഞ്ഞിരുന്നു, നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടവരല്ലേ, നമ്മൾ തുസബ്ബിഹു, നമുക്ക് അല്ലാഹുവിനെ പ്രകീർത്തിക്കേണ്ടതില്ലേ, അവനാണല്ലോ വലിയവൻ. ഖാലു സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. അങ്ങനെ ഈ തോട്ടം നശിച്ചതിന് ശേഷം അവർ അവശേഷിക്കുന്നവർ എന്തു ചെയ്തു? ഞങ്ങൾ അക്രമികളായല്ലോ എന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ ഒരു ദുരവസ്ഥ വരുന്നതിന് മുമ്പ് ഈ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ എന്ന് മക്കയിലെ മുശ്രിക്കുകളായ ധനാഢ്യനായ അബൂജഹലിനോടും അതേപോലെ ഉത്തുബത്തിനോടും ഷൈബത്തിനോടും അതേപോലെ ഉക്കുബത്തുവിന് അബീമുഅയ്ത് പോലുള്ള വലിയ പ്രഗത്ഭരായ വലിയ വലിയ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപദേശമാണിത് നമ്മളറിയണം. ആ സംഗതി ഇന്നും നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളത് ശരിയായ അർത്ഥത്തിൽ തിലാവത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ തിലാവത്താണ് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കേണ്ടത്. ആ തിലാവത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ വിഭവങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതല്ല. വആതൂഹും മിമ്മാലില്ലാഹില്ലദി ആതാകും എന്ന് പറയുന്ന ഭാഗം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണമെന്ന് നമ്മൾ ഓർത്തു നോക്കൂ. വലിയ പരീക്ഷണത്തിന്റെ കാലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരീക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ശത്രുക്കളുടെ ആക്രമണം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശക്തമായ ചൂടാണ്, ശക്തമായ ചൂട്.
അകത്തിരുന്നാലും പുറത്തിരുന്നാലും അസഹനീയമായ അത്യുഷ്ണത്തിൽ വെന്തിരിയുകയാണ് നമ്മൾ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ചൂട് ഇപ്രാവശ്യം ആലപ്പുഴ ജില്ലയിലൊക്കെ ഉണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന കാലാവസ്ഥ വിചക്ഷകന്മാരൊക്കെ പറയുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് ഇന്ന് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതിൻ്റെ ഒരു കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകളിലേക്ക് നമ്മളൊന്ന് നീങ്ങണം. ലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ്സമാ. ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്ത് തടയുകയാണെങ്കിൽ അത് കൊടുക്കാതിരുന്നാൽ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ്സമാ, ആകാശത്ത് നിന്ന് ജലനീര്, അള്ളാഹുവിന്റെ തെളിനീര് ഇറക്കുന്നത് അള്ളാഹു തടയുമെന്നാണ്. നമ്മളൊന്ന് നോക്കൂ, സക്കാത്തിന്റെ കാര്യത്തിൽ അതൊക്കെ വളരെ വിശദമായി പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട സംഗതിയാണ്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ആരൊക്കെ കൊടുക്കണം എന്ന ഒരു പഠനം നമ്മുടെ ഇടയിലുണ്ടോ? നമസ്കാര സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കണ്ടാലത് നമസ്കാര സ്ഥലം വൃത്തിയാക്കേണ്ടതാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ട്. നമ്മുടെ സമ്പത്തിൽ അടങ്ങിയ മലിനമായ സമ്പത്ത് ശുദ്ധീകരിക്കേണ്ടതാണെന്ന് തിരിച്ചറിവ്. സമ്പത്ത് ശുദ്ധീകരിക്കുവാനും മനുഷ്യനെ സംസ്കരിക്കുവാനുമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സംസ്കരണം, ശുദ്ധീകരണം എന്നാണ്. ആ ഒരർത്ഥത്തിൽ സക്കാത്തിന് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അപ്പോൾ പരീക്ഷണങ്ങൾക്കും ശിക്ഷകൾക്കും വിധേയമായി ദുരിതങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ പേരേണ്ടതായി വരും. പരലോകദശ വരെയും കദാലിക്കൽ അദാബ് വലഅദാബുൽ ആഖിറത്തി അക്ബർ. അതാണ് ഖുർആൻ തോട്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, കദാലിക്കൽ അദാബ്. അങ്ങനെയാണ് ശിക്ഷ. അവരറിയുമെങ്കിൽ പരലോകത്തെ ശിക്ഷയുണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും വലുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനെ ശരിയായ അർത്ഥത്തിൽ തിലാവത്ത് ചെയ്തുകൊണ്ട് ഖുർആൻ നമ്മോട് പറയുന്ന ശാസനകളും കൽപ്പനകളും നിരോധങ്ങളും അരുതുകളും കൃത്യമായി പാലിച്ച് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന നിയമശാസനകളെ കൃത്യമായി അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനുള്ള ആ കടപ്പാടുകൾ കൃത്യമായി പൂർത്തീകരിച്ച് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാകും വിധം ഉയർന്നു നിൽക്കുവാൻ ഖുർആൻ പാരായണക്കാരായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് വെച്ച് പറയും, ഇർഫ വർത്തഖി, നീ ഉയർന്നു പോകട്ടെ, ഉയരട്ടെ അങ്ങോട്ട് എന്ന് പറയും. അങ്ങനെ നീ ഓതിയ അവസാന ആയത്ത് വരെയും നീ ഉയർന്ന് മുകളിലേക്ക് പോകട്ടെ എന്ന് പറയും. അങ്ങനെ ഉയർന്ന് മുകളിലേക്ക് പോയി സ്വർഗീയ വിധാനത്തിൽ എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ ഖുർആനെ ശരിയായ അർത്ഥത്തിൽ തിലാവത്ത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലകും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.